ഗുഡ് ലൈഫ് വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മെസ്സേജ്, ഈ ലോകത്ത് നാം കാണുന്നത് ഒന്നും തന്നെ നിത്യമില്ല. അതുകൊണ്ട് അർഹിക്കാത്തത് അർഹിക്കരുത്. അർഹിക്കുന്നത് നമ്മളെ തേടി വരും. അർഹിക്കാത്തത് അർഹിച്ചാൽ അർഹിക്കുന്നതും അർഹിക്കാതെ പോകും. അതുകൊണ്ട് ഒന്നിൻ്റെയും പിറകെ പോകേണ്ട കാര്യമില്ല. നമ്മൾ സ്വന്തമെന്ന് കരുതുന്ന നമ്മുടെ സ്വത്തുകളും സമ്പത്തും സുഹൃത്തുക്കളും ബന്ധുക്കളെല്ലാം ഒന്നും തന്നെ എല്ലാ കാലത്തും നമ്മളോടൊപ്പം കാണണമെന്നില്ല. അതുകൊണ്ട് ആരെയും സ്നേഹിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്, എല്ലാവരെയും സ്നേഹിക്കണം, അമിതമാകരുത് എന്ന് മാത്രം. എങ്കിലേ നമുക്ക് ദുഃഖം ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ആരെയും സ്നേഹിക്കരുത്, കൂടുതൽ ആരെയും സഹായിക്കരുത്, കൂടുതൽ ആരെയും പുഞ്ചിരിക്കരുത്, കൂടുതൽ ആരെയും വിശ്വസിക്കരുത്, അതുപോലെ തന്നെ കൂടുതൽ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. കാരണം ഈ കൂടുതൽ കൂടുതൽ സ്നേഹം നമ്മളെ കൂടുതൽ കൂടുതൽ വേദനിപ്പിക്കും. നമ്മളാണ് എല്ലാമെന്നും ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളാണെന്ന് കരുതുന്നുവെങ്കിലും അവർക്ക് നമ്മളെക്കാൾ ഇഷ്ടം മറ്റുള്ളവരോടാണ് എന്ന തോന്നൽ നമ്മുടെ ജീവിതത്തിലെ വല്ലാത്ത നൊമ്പരൻ തന്നെയാണ്. അത് എന്നും എപ്പോഴും. ഇത് ഒരു വ്യക്തമായ കഥയിലൂടെ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. രാജാവിന് 4 ഭാര്യമാർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 4-ാമത്തെ ഭാര്യയെ വളരെ ഇഷ്ടമായിരുന്നു. കാരണം അവളുടെ സൗന്ദര്യവും ആരോഗ്യവും അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചിരുന്നു. അതുകൊണ്ട് അവളുടെ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും വേണ്ടി അദ്ദേഹം ധാരാളം പണങ്ങൾ ചിലവാക്കി അവളെ സന്തോഷിപ്പിച്ചിരുന്നു. 4-ാമത്തെ ഭാര്യയും രാജാവിന് വളരെ ഇഷ്ടമായിരുന്നു. കാരണം ഏത് കാര്യവും നേടിയെടുക്കുവാനുള്ള അവളുടെ അസാധാരണമായ കഴിവിനെ രാജാവ് വളരെ സ്നേഹിച്ചിരുന്നു. 4-ാമത്തെ ഭാര്യയെയും അദ്ദേഹം ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. കാരണം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് അവളോടാണ്. കാരണം രഹസ്യങ്ങളെല്ലാം അവൾ സൂക്ഷിച്ചു വയ്ക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അവളെ വളരെ സ്നേഹമായിരുന്നു. 4-ാമത്തെ ഭാര്യയെ രാജാവ് തിരിഞ്ഞു നോക്കാറേയില്ല. എങ്കിലും 1-ാമത്തെ ഭാര്യയ്ക്ക് രാജാവിന് വളരെ സ്നേഹമായിരുന്നു. ഒരു ദിവസം ഈ രാജാവിന് ഒരു അസുഖം വന്നു. കൊട്ടാരത്തിലെ വൈദ്യർ വന്ന് ചികിത്സിച്ചു. അദ്ദേഹം പറഞ്ഞു, രാജാവ് ഇനി അധികകാലം ഈ രാജ്യം ഭരിക്കാൻ കഴിയുകയില്ല എന്നാണ്. ഇത് കേട്ടതും അദ്ദേഹത്തിന് മനസ്സിൽ വളരെ വിഷമമായിപ്പോയി. അദ്ദേഹം തൻ്റെ 4-ാമത്തെ ഭാര്യയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിച്ചത് നിന്നെയാണ്. കാരണം നിന്റെ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും വേണ്ടി ഞാൻ ധാരാളം പണങ്ങൾ ചിലവാക്കി നിന്നെ ഞാൻ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മരിച്ചു പോയാൽ നീ എൻ്റെ കൂടെ വരുമോ എന്ന്. അവൾ പറഞ്ഞു, എനിക്ക് വരാൻ കഴിയുകയില്ല എന്ന്. ഇത് രാജാവിനെ വളരെ വേദനിപ്പിച്ചു. ഈ കഥയിലെ 4-ാമത്തെ ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. മരണം വരെ മാത്രമേ ഈ സൗന്ദര്യവും ആരോഗ്യമുള്ള ശരീരം നമ്മളുടെ കൂടെ കാണുകയുള്ളൂ എന്നതാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. രാജാവ് വളരെ സങ്കടത്തോടെ തൻ്റെ 3-ാമത്തെ ഭാര്യയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് രാജാവ് അവളോട് പറഞ്ഞു, ഏത് കാര്യവും സാധിച്ചെടുക്കുവാൻ കഴിവുള്ളവളാണ് നീ. അതുകൊണ്ട് നിന്നെ ഞാൻ കൂടുതലും സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ മരിച്ചു പോയാൽ നീ എൻ്റെ കൂടെ വരുമോ എന്ന്. അവൾ പറഞ്ഞു, ഞാൻ വരികയില്ല. എനിക്ക് നിങ്ങൾ മരിക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ എനിക്ക് ഇനിയും ജീവിക്കണം. മാത്രവുമല്ല, ഞാൻ നിങ്ങൾ മരിച്ചു പോയാൽ മറ്റൊരാളെ കല്യാണം കഴിച്ച് ജീവിക്കുമെന്ന്. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ മനസ്സിൽ വേദന തോന്നി. ഈ കഥയിലെ 3-ാമത്തെ ഭാര്യ എന്ന് പറയുന്നത് നാം കഷ്ടപ്പെട്ട് ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന സ്വത്തും സമ്പത്തുമാണ്. കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഏത് കാര്യങ്ങൾക്കും ഉപകാരപ്പെടുന്നത് ഈ സ്വത്തും സമ്പത്തുമാണ്. നാം മരിച്ചു പോകുമ്പോൾ ഇത് നമ്മളെ വിട്ട് പോകുന്നതോടൊപ്പം മറ്റൊരാളിൽ എത്തിച്ചേരുന്നു എന്നതാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.
അദ്ദേഹം വളരെ വേദനയോടെ തന്റെ രണ്ടാമത്തെ ഭാര്യയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി സ്നേഹിച്ചതും രഹസ്യങ്ങൾ പറഞ്ഞതും നിന്നോട് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ മരിച്ചുപോയാൽ നീയെങ്കിലും എന്റെ കൂടെ വരുമോ എന്ന്. ഇത് കേട്ടപ്പോൾ അവൾക്ക് വളരെ സങ്കടമായിപ്പോയി. അവൾ പറഞ്ഞു, നിങ്ങൾ മരിച്ചുപോയാൽ നിങ്ങളുടെ കൂടെ എല്ലാ ക്രിയകളും ഞാൻ ചെയ്ത് നിങ്ങളെ സന്തോഷപൂർവ്വം ഞാൻ യാത്ര അയക്കാം. മാത്രവുമല്ല, നിങ്ങൾ മരിച്ചുപോയാൽ നിങ്ങളെ ഓർത്ത് ഞാൻ ജീവിക്കുകയും ചെയ്യും എന്നാണ്. പക്ഷേ എനിക്ക് മരിക്കാൻ കഴിയുകയില്ല എന്നവൾ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാജാവിന് സങ്കടം ഇരട്ടിയായി വർദ്ധിച്ചു. ഈ കഥയിലെ രണ്ടാമത്തെ ഭാര്യ എന്ന് പറയുന്നത് നാം ജീവന് തുല്യം സ്നേഹിക്കുന്ന ആത്മാർത്ഥമായ സുഹൃത്തുക്കളാണ്. നമ്മൾ മരിച്ചുപോയാലും നമ്മളുടെ കൂടെ അവസാനം ശ്മശാനം വരെ വരികയും നമ്മൾ യാത്രയായി പോകുമ്പോൾ നമ്മുടെ മുന്നിൽ നിന്നും അവർ പോകുന്നു. മാത്രവുമല്ല, അവർ നമ്മളെ ഓർത്ത് ജീവിക്കുന്നു എന്നതാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. രാജാവ് വളരെ വിഷമത്തോടെ ഒരു മുറിയിലിരുന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. തൻ്റെ ഒന്നാമത്തെ ഭാര്യയോട് ഈ കാര്യങ്ങൾ പറയണമോ വേണ്ടയോ എന്ന്. കാരണം അദ്ദേഹം സ്നേഹിക്കാത്തത് ആ ഒന്നാമത്തെ ഭാര്യയെ മാത്രമാണ്. രാജാവിൻ്റെ വിഷമം മനസ്സിലാക്കിയ തൻ്റെ ഒന്നാമത്തെ ഭാര്യ രാജാവിനോട് ചോദിച്ചു, താങ്കളുടെ ദുഃഖത്തിൻ്റെ കാരണം എന്താണെന്ന്. അദ്ദേഹം എല്ലാ കാര്യങ്ങളോടും അവളോട് പറഞ്ഞു. ഇത് കേട്ട തൻ്റെ ഭാര്യ വളരെ സന്തോഷത്തോടെ അവൾ പറഞ്ഞു, നിങ്ങൾ മരിച്ചുപോയാൽ ഞാനും മരിക്കാമെന്ന്. ഇത് കേട്ടപ്പോൾ രാജാവിൻ്റെ മനസ്സിൽ കുറ്റബോധം തോന്നിപ്പോയി. കാരണം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ സ്നേഹിച്ചിട്ടില്ല, പക്ഷേ ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് നീ അറിഞ്ഞപ്പോൾ, എൻ്റെ കൂടെ നീ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഈ കഥയിലെ ഒന്നാമത്തെ ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്. നാം ജീവിച്ചിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് നാം അറിയുന്നില്ല. നാം മരിച്ചുപോയാലും നമ്മളുടെ കൂടെ വരുന്നത് ആത്മാവ് മാത്രമായിരിക്കും എന്നതാണ്. അവസാനമായി പറയാനുള്ളത്, അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്നാണ്. സ്നേഹത്തിന്റെ സൗന്ദര്യം കണ്ണുകളിലാണെങ്കിലും സ്നേഹത്തിന്റെ യഥാർത്ഥ വില നമ്മുടെ മനസ്സിലാണ്. നമ്മൾ കുടുംബത്തിനും മക്കൾക്ക് വേണ്ടിയും ജീവിക്കണം, പക്ഷേ കുടുംബത്തിനും മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ ജീവിതം നമ്മൾക്ക് വേണ്ടി കൂടി ജീവിക്കുവാൻ സമയം കണ്ടെത്തി ജീവിക്കുക എന്നതാണ്. ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയും പുതിയ മെസ്സേജുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.